വിനോദസഞ്ചാരികൾ ഏറെ എത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹോങ്കോങ്. എന്നാൽ കോവിഡ് മഹാമാരി വന്നതോടെയാണ് കളി ആകെ മാറിയത്. കോവിഡ് കാലത്തിനു മുൻപ് പ്രതിവർഷം ഏകദേശം 56 ദശലക്ഷം സന്ദർശകരായിരുന്നു ഹോങ്കോങ്ങിൽ എത്തിയിരുന്നത്. എന്നാൽ കോവിഡ് കാലത്തെ കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഉണ്ടായത്. ഇപ്പോൾ 2 വർഷത്തിലേറെ നീണ്ട യാത്രാ നിയന്ത്രണങ്ങൾക്ക് ശേഷം സഞ്ചാരികളെ തിരികെ എത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഹോങ്കോങ്. ചൈനയിലെ പ്രത്യേക ഭരണ മേഖലയാണ് ഹോങ്കോങ്. എന്തായാലും ടൂറിസം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ അടുത്തിടെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു നീക്കമാണ് ഹോങ്കോങ് നടത്തിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് 5 ലക്ഷം എയർലൈൻ ടിക്കറ്റുകൾ സൗജന്യമായി നൽകാനാണ് തീരുമാനം. ഇക്കാര്യം എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 254.8 ദശലക്ഷം ഡോളർ, അതായത് 2,110 കോടി രൂപ വിലമതിക്കുന്ന 5 ലക്ഷം ടിക്കറ്റുകളാണ് സൗജന്യമായി നൽകുന്നത്. 2020 ഹോങ്കോങ് വ്യോമയാന വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ദുരിതാശ്വാസ പാക്കേജിന്റെ ഭാഗമായി ഏകദേശം 5 ലക്ഷം വിമാന ടിക്കറ്റുകൾ എയർപോർട്ട് അതോറിറ്റി മുൻകൂട്ടി വാങ്ങിയിരുന്നു. ഈ ടിക്കറ്റുകൾ ക്യാമ്പയിനിന്റെ ഭാഗമായി ആഗോള സന്ദർശകർക്കും ഹോങ്കോങ് നിവാസികൾക്കുമിടയിൽ അടുത്ത വർഷം വിതരണം ചെയ്യും. ടിക്കറ്റിനെ പറ്റിയുള്ള കൂടുതൽ അറിയിപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ തീരുമാനം ഹോങ്കോങ്ങിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തനുണർവാണ് നൽകാൻ പോകുന്നത്. എയർലൈനുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കും. സെപ്റ്റംബർ 30 ക്വാറന്റൈൻ അവസാനിച്ചെന്ന വാർത്ത പുറത്തുവന്നത്. ഇതിന് പിന്നാലെ ഓൺലൈനിൽ വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ വൻ തിരക്കായിരുന്നു. ഓൺലൈൻ ട്രാവൽ ബുക്കിംഗ് സേവനമായ എക്സ്പീഡിയയുടെ കണക്കനുസരിച്ച് ഹോങ്കോങ്ങിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള ഫ്ളൈറ്റുകൾ തിരയുന്നവരുടെ എണ്ണത്തിൽ 9 മടങ്ങും ഹോങ്കോങ്ങിൽ നിന്ന് ഒസാക്കയിലേക്കുള്ള ഫ്ളൈറ്റുകൾ തിരയുന്നവരുടെ എണ്ണത്തിൽ 11 മടങ്ങുമാണ് വർധനവ് സംഭവിച്ചത്. സീറോ കോവിഡ് നയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയതിനാൽ അടുത്തിടെ വരെ ലോകത്തിലെ ഏറ്റവും കർക്കശമായ ക്വാറന്റൈൻ നിയമങ്ങളായിരുന്നു ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്നത്. ഹോട്ടൽ ക്വാറന്റൈൻ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിലും ഹോങ്കോങ്ങിലേക്കുള്ള സന്ദർശകർ എത്തുന്നതിന് മുൻപും ശേഷവും ചില നിയമങ്ങൾ ഇപ്പോഴും പിന്തുടരണം. രാജ്യാന്തര യാത്രക്കാർ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു പ്രീ ഫ്ലൈറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും നെഗറ്റീവ് PCR ടെസ്റ്റും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റും നൽകണം. ഒരിക്കൽ പ്രവേശിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സന്ദർശകർക്ക് 3 ദിവസത്തെ സ്വയം നിരീക്ഷണ കാലയളവുണ്ട്. ഈ സമയത്ത് റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുന്നതും ബാറുകൾ സന്ദർശിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഹോങ്കോങ്ങിൽ എത്തിയതിനു ശേഷമുള്ള 2, 4, 6 ദിവസങ്ങളിൽ PCR ടെസ്റ്റുകളും തുടർന്ന് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റും നടത്തണം.